എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ ഈ ചരിത്ര വിസ്മയത്തിലേക്ക് ഇൻഷാല്ലാ നമുക്ക് കടന്നു എല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ നല്ല പരിപാടികളൊക്കെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. റഹ്മത്തുക യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അല്ലാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും കേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം എല്ലാം അറിയുന്ന റഹ്മാനെ നീ ഏറ്റം കൃപയേകി തരുമന്നാനേ എല്ലാം അറിയുന്ന റഹ്മാനെ നീ ഏറ്റം കൃപയേകി തരുമന്നാനേ എന്നും ഹയാത്തുള്ള സുബ്ഹാനിയേ എല്ലാ സ്തുതിക്കതും അർഹനിയേ സ്തുതിയും സലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം പാപി പറയുന്ന പയക്കം കേൾക്ക പാപം പൊറുത്ത് നീ സലാമത്താക്ക പാപി പറയുന്ന പയക്കം കേൾക്ക പാപം പൊറുത്ത് നീ സലാമത്താക്ക സ്നേഹം കരളുള്ളിൽ നിറച്ചിടണേ ദ്രോഹം ദുനിയാവിൽ ഒഴിച്ചിടണേ സ്തുതിയും സലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം അനുഗ്രഹം ചൊരിഞ്ഞിടണേ ഹാതിം റസൂലോരിൽ കനിഞ്ഞിടണേ ഹക്കേ അനുഗ്രഹം ചൊരിഞ്ഞിടണേ ഹാതിം റസൂലോരിൽ കനിഞ്ഞിടണേ ദിക്കിൽ മുഴുവനും അഭയം തന്ന് ദിക്കറും ശുക്രോദാ നിനക്കായിന്ന് സ്തുതിയും സലവാത്തും നിനക്കാണല്ലാ സുഖവും സഹനവും തരണമല്ലാ സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം ലോകത്തും പരലോകത്തും സുഖം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ കുടുംബത്തിൽ ഉൾപ്പെടുത്തി തീരുമാനാകട്ടെ. സഹോദരന്മാരെ,
ചാട്ടവാറിന്റെ തേങ്ങൽ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകളിലേക്ക് എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചരിത്രത്തെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ആരംഭിക്കാം. അതെ ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതിയല്ലാ നിനക്കാണ് പ്രിയവനല്ലാ ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതിയല്ലാ നിനക്കാണ് പ്രിയവനല്ലാ ആശ നിന്നിൽ ഓതിടുന്നു ആദി നിന്നിൽ തേടിടുന്നു കനിവ് നൽകണേ കാത്തരുളണേ ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതിയല്ലാ നിനക്കാണ് പ്രിയവനല്ലാ ഒരു വലദാം അബു സീന അവിടുള്ളൊരു ഇൻസാനാ ബാഹൂർ എന്നത് ഇസ്മ അവര ജമീനമേച്ചവരാ ഒരു ബലദാം അബു സീന അവിടുള്ളൊരു ഇൻസാനാ ബാഹൂർ എന്നത് ഇസ്മ അവര ജമീനമേച്ചവരാ ആസുദീനം പുലരാന പ്രാർത്ഥനയ്ക്കു ജവാബായി പ്രായം മറന്നു സുറൂറായി ഹാകിമേ പരനല്ലാ ഹിക്മത്തുടയവനല്ലാ നാക്കിലോ സ്തുതിയല്ലാ നിനക്കാണ് പ്രിയവനല്ലാ. പഴയ കാലത്തെ ഒരു രാജ്യമായിരുന്നു അബസീനിയ. ആ അബസീനിയ എന്ന രാജ്യത്ത് ലോബ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു, ഒരു കുഗ്രാമം. ലോബയിൽ ബാഹൂർ എന്ന് പേരുള്ള ഒരു നീഗ്രോ യുവാവ് ജീവിച്ചിരുന്നു. ബാഹൂർ ചെറുപ്പക്കാരനായ ബാഹൂറിന്റെ പണി ആട്ടിനെ മേക്കലായിരുന്നു. ആടിനെ മേച്ച് നടക്കുന്ന ബാഹൂർ പ്രായപൂർത്തിയൊക്കെ കഴിഞ്ഞപ്പോ സ്വാഭാവികമായി ഒരു കല്യാണം കഴിച്ചു. കറുത്ത നീഗ്രോ അടിമയായിരുന്ന അല്ലെങ്കിൽ കറുത്ത നീഗ്രോവായ ഒരു യുവതിയെയാണ് ബാഹൂർ കല്യാണം കഴിച്ചത്. പക്ഷെ രണ്ടുപേരും വല്ലാത്ത ഭക്തരായിരുന്നു. ഏത് സമയത്തും മനസ്സിന്റെ അകത്ത് അല്ലാഹുവിനെ ധ്യാനിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്ര ശിരസ്കരാവുന്ന ഭക്തരായ ഒരു ഭാര്യ ഭർത്താവുമായിരുന്നു ബാഹൂറും ബാഹൂറിന്റെ ഭാര്യയും. നീഗ്രോകളാണ്. കാലം വളരെ അതിവേഗം മുന്നോട്ട് ഗമിച്ചപ്പോ ബാഹൂറിന് മനോഹരനായ അല്ലെങ്കിൽ വളരെ മനോഹര ഉള്ള കറുത്തതാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള മുഖമുള്ള ഒരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിന് ബാഹൂർ ഇട്ടുകൊടുത്ത പേരാണ് ലുക്മാൻ എന്ന്. ഏറ്റം പിരിശത്താൽ വന്നല്ലോ പൂമോന് ഏറെ മുഹബത്തിൻ രംഗല്ലോ ലുക്മാന് ഏറ്റം പിരിശത്താൽ വന്നല്ലോ പൂമോന് ഏറെ മുഹബത്തിൻ രംഗല്ലോ ലുക്മാന് കാണുവാൻ കൽബ് കുളിർക്കാൻ നെഞ്ചോരം താരാട്ട ഹൈരേഖം നാഥൻ തന്നൊരു മുത്തേ എൻ പൂങ്കനിയെ ഏറ്റം പിരിശത്താൽ വന്നല്ലോ പൂമോനെ ഏറെ മുഹബത്തിൻ രംഗല്ലോ ലുക്മാനെ. വാപ്പ ഇട്ടുകൊടുത്ത പേരാണ് ലുക്മാൻ എന്ന കുട്ടിക്ക്. ആ പൊന്നു മോനെ താരാട്ടി പാലൂട്ടി വാപ്പയും ഉമ്മയും വളർത്തുകയാണ്.
ലുക്മാനിന്റെ 4 വയസ്സായപ്പോൾ നാട്ടാചാര പ്രകാരം ഇന്നത്തെ പോലെ മദ്രസ സിസ്റ്റം ഇല്ലാത്ത ഒരു കാലയതുണ്ട് 4 വയസ്സായപ്പോൾ കാട്ടിലെ ഒരു ആശ്രമം കെട്ടി ജീവിക്കുന്ന പർണശാല കെട്ടി ജീവിക്കുന്ന ഒരു സൂഫി വര്യനായ മനുഷ്യന്റെ അടുക്കൽ അന്നത്തെ നിലവിലുള്ള വേദഗ്രന്ഥം പഠിക്കാൻ വേണ്ടിയിട്ട് പിതാവ് കൊണ്ട് അവിടെ ആക്കി നാലാമത്തെ വയസ്സ് മുതൽ വേദഗ്രന്ഥം പഠിക്കുന്നു ബാഹൂറിന്റെ പ്രിയപ്പെട്ട മകൻ ലുക്മാൻ നാലാം വയസ്സെത്തും നാളിൽ ലുക്മാനെ നാട്ടിൽ ആചാരം പോത്തിനയച്ചാനെ ഏഴാം വയസ്സിൽ സബൂറും പഠിച്ചാനെ ഏതിനും അല്ലാഹുവിൻ മാർഗം കോതിച്ചാനെ പച്ചമരുന്നിൻ ഫലവും മെച്ചമിൽ ഗുരു ശിക്ഷണവും പച്ചമരുന്നിൻ ഫലവും മെച്ചമിൽ ഗുരു ശിക്ഷണവും കൈമുതലായി പൊന്നു പിതാമാതാവിന്തരികിൽ ചെല്ലുന്നേ കൈമുതലായി പൊന്നു പിതാമാതാവിന്തരികിൽ ചെല്ലുന്നേ ഏറ്റം തിരിശത്താൽ വന്നല്ലോ പോമോന് ഏറെ മുഹബത്തിൻ രംഗല്ലോ ലുക്മാനെ ലുക്മാൻ എന്ന കുട്ടിയെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടാക്കി ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കാട്ടില് ഒരു ഗുരുവിന്റെ കീഴില് ഒരുപാട് മക്കൾ പഠിക്കുന്നുണ്ട് കാട്ടിലൊരു ആശ്രമം കെട്ടി ചെറിയ കൊച്ചു വീട് കെട്ടി ആ വീടിന്റെ ഉള്ളില് ഒരു ഉസ്താദ് ഒരു സൂഫിവരനായ മനുഷ്യനാണ് അയാളുടെ അടുക്കലേക്കാണ് മാതാപിതാക്കൾ ലുക്മാനെ പറഞ്ഞേക്കുന്നത് ലുക്മാനെ പറഞ്ഞയച്ച ഉസ്താദിന്റെ അടുക്കൽ ഇരുന്ന് കുട്ടി നാലാമത്തെ വയസ്സ് മുതൽ നിലവിലുള്ള വേദഗ്രന്ഥ സബൂർ പഠിക്കാൻ തുടങ്ങി 7 വയസ്സാകുമ്പോഴേക്ക് മുഴുവൻ മനപ്പാടാക്കി സ്വാഭാവികമായും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് വരുമല്ലോ വേദഗ്രന്ഥം പഠിക്കുക എന്നതാണ് ആ ഉസ്താദിന്റെ അടുക്കലുള്ള ഒരു ഇൽമ് അതുകൊണ്ട് വേദഗ്രന്ഥം പഠിച്ചിട്ട് തിരിച്ചു വരാൻ നോക്കുമ്പോ ഈ ഉസ്താദ് വെറും ഒരു സൂഫിവര്യനല്ല അയാളൊരു വിശഗ്ഗരനാണ് വിശഗ്ഗരൻ എന്ന് പറഞ്ഞാല് അതിവിദഗ്ധനായ ഒരു വൈദ്യരായിരുന്നു മൂപ്പര് ഭയങ്കര ഒരു കഴിവുള്ള ഒരു വൈദ്യർ അപ്പൊ മൂപ്പര് കുട്ടി അരികത്ത് വിളിച്ച് ലുക്മാൻ അരികത്ത് വിളിച്ച് ലുക്മാൻ നല്ല പേര് നമ്മളും പേരെല്ലാം പേരൊക്കെ ഇപ്പൊ സാഹചര്യത്തിനനുസരിച്ചാണ് ഇടാന്നാ പറയുന്നത് ഇപ്പൊ എന്താണോ പ്രസവിക്കുന്ന സാഹചര്യം അതിനനുസരിച്ചാവുമല്ലോ ഇപ്പൊ കുട്ടിയൊക്കെ പേരിടുന്നത് കാലം അങ്ങോട്ട് പോയി ഇപ്പൊ എന്റെ ഇടയിൽ പെണ്ണിനെ പ്രസവിക്കാൻ കൊണ്ടുപോയപ്പോ വണ്ടി ബ്ലോക്കായി ബ്ലോക്ക് ആയ വണ്ടി നോള് പെറ്റ് കുഞ്ഞിക്കിട്ട പേര് ബ്ലോക്ക് ദീൻ എന്ന് പറഞ്ഞാല് എന്താണോ സാഹചര്യം സാഹചര്യത്തിനനുസരിച്ചിപ്പോ പേരിടുന്ന ഒരു കാലത്താണ് മനുഷ്യന്മാരെത്തിയത് അതിനർത്ഥം നോക്കുന്ന പരിപാടിയൊന്നുമില്ല ഏതായാലും ലുക്മാൻ എന്ന കുട്ടിയെ 7 വയസ്സാകുമ്പോഴേക്ക് വേദഗ്രന്ഥം പഠിച്ച കുട്ടിയെ ഉസ്താദ് അരികത്ത് പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മോനെ നിന്റെ അപാരമായ ബുദ്ധിശക്തിയിൽ ഞാൻ തൃപ്തനാണ് അതുകൊണ്ട് മറ്റൊരാൾക്കും പഠിപ്പിക്കാത്ത മറ്റു കുട്ടികൾക്കൊന്നും പഠിപ്പിക്കാത്ത ഒരു പുതിയ ഇൽമ് ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം പക്ഷെ അത് പഠിപ്പിക്കുമ്പോഴ് നീ ഒരു ഷർത്ത് പാലിക്കണം എന്താ ഉസ്താദ് എന്ന് വെച്ചപ്പോ പറഞ്ഞു ഞാൻ ഈ പഠിപ്പിക്കുന്ന ഇൽമ് കിബർ നടിക്കാനോ ലോകമാന്യത്തിന് വേണ്ടിയോ പണം ഉണ്ടാക്കാനോ മനുഷ്യന്മാര് കാണാനോ ഉപയോഗിക്കേണ്ട ഇൽമല്ല മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഇൽമാണ് അപ്പൊ പറഞ്ഞു വല്ലാഹി ഉസ്താദ് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം അങ്ങനെ വല്ലാഹി എന്ന ഒരു വാഗ്ദാനവും നൽകിയിട്ട് ആ ഷർത്ത് പാലിച്ചുകൊണ്ട് ഉസ്താദ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്ന കൊടുക്കുന്ന ഇൽമ എന്താണെന്നറിയോ പച്ച മരുന്ന് കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാനാണ് ചരിത്രത്തില് ആയുർവേദിക് സിദ്ധാന്തം നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പഠിച്ചിട്ടുണ്ട് ഈ പച്ച മരുന്ന് കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് പഠിപ്പിച്ചു കൊടുക്കുന്നു ലുക്മാൻ എന്ന് പറയുന്ന 7 വയസ്സായ കുട്ടിക്ക് 2 കൊല്ലം കൊണ്ട് 9 വയസ്സാക്കുമ്പോഴേക്ക് ലുക്മാനിന് പച്ച മരുന്നുകളുടെ അത്ഭുത സിദ്ധികൾ പഠിപ്പിച്ചു കൊടുത്തു സ്ഥാനം 9-ാമത്തെ വയസ്സിൽ ലുക്മാൻ തിരിച്ച് പിതാവിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് പിതാവിന്റെ അടുക്കൽ വരുമ്പോ പിതാവിന്റെ പണി ആട്ടിനെ മേക്കല ആടിനെ മേച്ച് നടക്കുന്ന പിതാവ് ഒരിക്കൽ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ലുക്മാനെ ഈ വയസ്സാം കാലത്ത് എനിക്കിതിനൊന്നും നടക്കുന്നില്ല നീ ഒരു കാര്യം ചെയ് നീ ആടിനെ വെക്കുന്നു ആടിനെ വെക്കാൻ മറ്റു കുട്ടികളുടെ കൂടെ കാട്ടിലേക്ക് പോകുമായിരുന്നു ലുക്മാൻ ലുക്മാൻ കാട്ടിൽ പോയാൽ ഒരു പണിയുണ്ട് ആടിനെ മറ്റ് ആട്ടിൻകുട്ടികളുടെ കൂടെ അങ്ങോട്ട് വിടും മറ്റുള്ള ആട്ടനന്മാരുടെ കൂടെ എല്ലാം വിട്ടും എന്നിട്ട് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടില് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരിക്കുന്ന ഒരു പണിയുണ്ട് ലുക്മാനിന് ആരും കാണാതെ അങ്ങനെ ഇരിക്കും ധ്യാന നിരതനായിരിക്കും ഒരു ദിവസം ലുക്മാൻ ഇങ്ങനെ ഇരുന്നപ്പോ ധ്യാന നിരതനായി പടച്ച റബ്ബിന്റെ മുന്നിൽ തസ്ബീഹിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു കുട്ടി ഓടി വന്നിട്ട് വിളിച്ചു ലുക്മാനെ ലുക്മാൻ എന്തേ എടാ നിന്റെ ആടിനെ ഒരു സിംഹം കടിച്ചു തിന്നാണ് വേഗം ഓടുന്നു ലുക്മാൻ കേട്ടപാതി എഴുന്നേറ്റ് ഓടി ഓടി നോക്കുമ്പോ കാണുന്നത്
തന്റെ ഒരു ആട്ടിൻ കുട്ടിയുടെ കഴുത്തിൽ ഒരു സിംഹം അങ്ങോട്ട് കടിച്ചിട്ട് നേരത്തെ കെട്ടത്തി അടിക്കുകയാണ്. അതിനെ കുട്ടികളൊക്കെ പറഞ്ഞു, ലുക്കുമാൻ നിന്റെ ആടിന്റെ കാര്യം പോക്കാൻ കേട്ടോ, ആട്ടിനെ ഇപ്പൊ തിന്നു. ആരും കാണാതെ ഒരു കല്ലെടുത്ത ലുക്കുമാന് ആ കല്ല് ചുരുട്ടി പിടിച്ച് ബിസ്മി കൂട്ടിയിട്ട് ഒരൊറ്റ ഏറങ്ങ് വെച്ചു കൊടുത്തു. ആടിന്റെ സിംഹത്തിന്റെ മർമ്മത്തിൽ കൊണ്ട് സിംഹം വീണ് കിടന്ന് പിടഞ്ഞു ചത്തു. ചത്ത സിംഹം ഒരു ഭാഗത്ത്, ഞാനിപ്പഞ്ചാവും ഞാനിപ്പഞ്ചാവും എന്നിട്ട് ആടിപ്പറത്തി. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ആട് പോക്കാട്, ആടിന്റെ കാര്യം പോക്കാറ്. അപ്പോഴാണ് തന്റെ ഉസ്താദ് പഠിപ്പിച്ച ഇൽമ് ഒന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പച്ചില മരുന്ന്, പച്ചില പറിച്ചെടുത്ത് തിരുമ്മി അതിന്റെ നീരെടുത്തിട്ട് അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ മുറിഞ്ഞ് കിടക്കുന്ന ആട്ടിന്റെ കഴുത്തിലങ്ങോട്ട് പുരട്ടി. അത്ഭുതം, ആടുമെല്ലാം എഴുന്നേറ്റു. അതിന്റെ നാവിലേക്ക് അല്പം മരുന്ന് കൂടി ഇട്ടിച്ചു കൊടുത്തപ്പോ അത് നക്കിക്കുടിച്ച് ആട്ടിൻകുട്ടി മറ്റാടുകളുടെ കൂടെ മേയാനങ്ങ് പോയപ്പോ 18 വരുന്ന ആട്ടിടയന്മാര് ലുക്കുമാൻ എന്ന കുട്ടിയുടെ അടുക്കൽ വന്നിട്ട് അത്ഭുതത്തോട് ചോദിച്ചു, ലുക്കുമാനെ ഇതെന്തൊരു അത്ഭുതാടാ, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റോ? ലുക്കുമാൻ പറഞ്ഞു, പറ്റുമല്ലോ, നിങ്ങൾക്കും ചെയ്യാ, പക്ഷേ 5 ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. 5 ഗുണം ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, അത്ഭുതങ്ങൾ ചെയ്യാനുണ്ടാകേണ്ട 5 ഗുണങ്ങൾ ഏതാണ്? ലുക്കുമാൻ പറഞ്ഞു, 1, സത്യം പറയുക കൂട്ടര നിങ്ങൾ നിത്യം ഞാൻ ചൊല്ലാ വിശേഷ ഗുണങ്ങൾ. വിശ്വസ്തരാകുക കേൾക്കണം നിങ്ങൾ സൽസ്വഭാവത്തിന്റെ പഞ്ചതളങ്ങൾ. സത്യം പറയുക കൂട്ടര നിങ്ങൾ നിത്യം ഞാൻ ചൊല്ലാ വിശേഷ ഗുണങ്ങൾ. വിശ്വസ്തരാകുക കേൾക്കണം നിങ്ങൾ സൽസ്വഭാവത്തിന്റെ പഞ്ചതളങ്ങൾ. മാതാപിതാക്കളിൽ ഹുബ്ബുണരേണം മാതൃക ഉസ്താദിൽ കണ്ടിടവേണം. മാനക്കേടാക്കാതെ നോക്കിടവേണം മന്നാനീലേറ്റം ഉഷൂളരേണം. മാതാപിതാക്കളിൽ ഹുബ്ബുണരേണം മാതൃക ഉസ്താദിൽ കണ്ടിടവേണം. മാനക്കേടാക്കാതെ നോക്കിടവേണം മന്നാനീലേറ്റം ഉഷൂളരേണം. സത്യം പറയുക കൂട്ടര നിങ്ങൾ നിത്യം ഞാൻ ചൊല്ലാം വിശേഷ ഗുണങ്ങൾ. വിശ്വസ്തരാകുക കേൾക്കണം നിങ്ങൾ സൽസ്വഭാവത്തിന്റെ പഞ്ചതടങ്ങൾ. അത്ഭുതങ്ങൾ ചെയ്യാനുണ്ടാകേണ്ട 5 ഗുണങ്ങൾ എന്നല്ല, ലുക്കുമാൻ തന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യാൻ 5 ഗുണങ്ങൾ ഉണ്ടായാൽ മതി. 1, സത്യം പറയുക വിശ്വസ്തനാവുക. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ചെയ്യാൻ അല്ലമീൻ ആവണം. അല്ലമീൻ അത്ഭുതം ലോകത്ത് ചെയ്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ. 1, അല്ലമീൻ ആവുക, സത്യസന്ധനാവുക, വിശ്വസ്തനാവുക. 2, മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ആദരിക്കുക, ബഹുമാനിക്കുക, സേവിക്കുക, അവരനുസരിച്ച് ജീവിക്കുക. ഈ ഒരു ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കണം, ഉസ്താദുമാരെ അംഗീകരിക്കണം. അതണിനായ നമ്മളിന്ന് പൊലിഞ്ഞു പോയ റിയാസ് ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആരാന്റെ കൊലക്കത്തുകളിൽ നിന്ന് ഉമ്മത്തിന്റെ ജീവിതം അള്ളാഹു ഖൈറാക്കി തരുമാറാകട്ടെ, രക്ഷപ്പെടുത്തി തരട്ടെ. മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ബഹുമാനിക്കുക, ആദരിക്കുക, അവരെ അംഗീകരിക്കുക, അവരുടെ കൂടെ ജീവിക്കുക. നന്നായിട്ട് അവർ പൊരുത്തത്തിൽ ആവശ്യമില്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതൊരു വല്ലാത്തൊരു ഉപദേശമാണ് ലുക്കുമാൻ നടത്തിയത്. ചില ആൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, ഒരു പുണ്ണാക്കിനും കൊള്ളാത്ത ആവശ്യത്തിനും വെറുതെ പോയിട്ട് ഇടപെടും. ചിലപ്പോൾ രണ്ടാൾ തല്ലിയായിരിക്കും, ഇപ്പം പോയിട്ട് ഏതെങ്കിലും കുറച്ചിന്റെ ഭാഗം ഭക്ഷം പിടിക്കും, മറ്റവനും കൂടി ഇവനും കൂടി പെയ്യോ ഒന്നാക്കി ഇവനെ തന്നെ തല്ലു. അതിന് ആവശ്യമില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിന് അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക. പിന്നെയോ, എല്ലാത്തിലും ഉപരി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കീഴ്പ്പെടുക, പടച്ച തമ്പുരാനെ വണങ്ങുക, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുക. ഈ ഒരു 5 ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആടിനെയും കൂട്ടിയിട്ട് ആടുകളെയും കൂട്ടിയിട്ട് ലുക്കുമാൻ തിരിച്ചുപോയി, കൂട്ടാനും പോയി. പക്ഷെ അന്നത്തെ രാത്രി ഒരു പരീക്ഷണത്തിന്റെ തുടക്കമായിരുന്നു. ലുക്കുമാൻ 9 വയസ്സാണ് പ്രായം.
ഒമ്പത് വയസ്സ് പ്രായമുള്ള ലുക്കുമാനും പിതാവ് ബാഹൂറും ഒന്നിച്ച് കിടക്കായിരുന്നു. പിതാവ് ബാഹൂർ തന്റെ മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ്. പഴയ കാലത്ത് ഉപ്പ ഉമ്മയൊക്കെ മക്കളെങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കും. ഇപ്പോ ഇപ്പോഴത്തെ മക്കളെങ്ങനെ ചേർത്ത് പിടിച്ച് നോക്കിയാട്ട പിള്ളേർ പറയും നാർന്ന് കാക്ക വിട്ടോ പറയും. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്നപ്പോ ബാഹൂറിന്റെ പ്രിയപ്പെട്ട മോൻ ലുക്കുമാന് തോന്നി തന്റെ ഉപ്പാന്റെ ശരീരം മരവിച്ചു പോയിട്ടുണ്ടോ, തണുത്തിട്ടുണ്ടോ തോന്നി. താഴ്ഭാഗത്ത് മുനിഞ്ഞു കത്തുന്ന വിളക്കിന്റെ തിരിയൊന്ന് കൊളുത്തിയിട്ട് ബാപ്പയുമെല്ലാം മലർത്തി കിടത്തിയിട്ട് ലുക്കുമാൻ വിളിച്ചു, ബാപ്പാ 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 മോനാ വിളിക്കുന്നേ, എന്റെ ഉപ്പ ഉപ്പ എങ്ങനെ കിടക്കുന്നെന്തേ ബാപ്പാ. മറ്റൊരു ഭാഗത്ത് ചുരുണ്ട് കിടക്കുന്ന ബാഹൂറിന്റെ പ്രിയപ്പെട്ട ഭാര്യ ലുക്കുമാറിന്റെ ഉമ്മ മെല്ലെ എന്നിട്ട് ചോദിച്ചു, മോനെ എന്താ അത്, ഉമ്മ ഉപ്പ കണ്ണു തുറക്കണില്ല, ഉപ്പ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ലുക്കുമാറിന്റെ മാതാവ് മൂടി വന്നു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുലുക്കി വിളിച്ചു. ബാഹൂർ ഉണർന്നില്ല, ബാഹൂർ ഉണരില്ല, കാരണം ആ രാത്രി ബാഹൂർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയൽവാസികളൊക്കെ ഓടിക്കൂടി, ബാഹൂറിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ബാഹൂർ എന്ന ലുക്കുമാറിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മയ്യത്ത് കബറടക്കി. വീട്ടിന്റെ അകത്തലങ്ങളിൽ ലുക്കുമാൻ ജീവിക്കാനായില്ല. എവിടെ നോക്കിയാലും ബാപ്പയുടെ വല്ലാത്തൊരു ഓർമ്മ, എവിടെയോ ബാപ്പ ഉണ്ടെന്നൊരു ഓർമ്മ. ഓർമ്മയിൽ മനസ്സിന് സ്വസ്ഥത കിട്ടാതെ ലുക്കുമാൻ ഇറങ്ങി നടന്നു. ലോപയുടെ ആരോരുമില്ലാത്ത മരുപ്പറമ്പിൽ, വിശാലമായ മണൽക്കാട്ടിൽ ബാഹൂറിന്റെ പ്രിയപ്പെട്ട മകൻ സുജൂദിനും ദിക്കറിലുമായി കഴിഞ്ഞുകൂടി. മൂന്ന് ദിവസം ആ കുട്ടി വീട്ടിലേക്ക് വന്നില്ല. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും തന്റെ മകൻ തന്നിലേക്ക് വരുന്നില്ല എന്നറിഞ്ഞപ്പോ ബാഹൂറിന്റെ പ്രിയപ്പെട്ട ഭാര്യ ലുക്കുമാനിന്റെ മാതാവ് മെല്ലെ വീട് വിട്ടിറങ്ങി. കത്തിക്കാളുന്ന സൂര്യന്റെ ചുട്ടിൽ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ ധ്യാന നിരതനായിരിക്കുന്ന മകനെ കണ്ടിട്ട് മെല്ലെ അരികത്ത് വന്നിട്ട് ആ ഉമ്മ ഇവരെ എങ്ങനടിയോടെ വിളിച്ചു, മോനെ മോനെ ലുക്കുമാനെ നീ എന്റെ കൂടെ വരും. ലുക്കുമാനേ പത്തരമാറ്റേ പൂമോനേ നീ വരവേണം എന്നുടെ കൂടെ ഒന്നായി കഴിയാനാ തീക്കനലരിയും എന്നിട നെഞ്ചിൽ സ്നേഹം പകരാനാ നീ വരവേണം എന്നുടെ കൂടെ ഒന്നായി കഴിയാനാ തീക്കനലരിയും എന്നുടെ നെഞ്ചിൽ സ്നേഹം പകരാനാ. ഉപ്പയല്ലേ പോയുള്ളൂ ഉമ്മയിൽ നീ എഴുന്നള്ളൂ, ഉപ്പയല്ലേ പോയുള്ളൂ ഉമ്മയിൽ നീ എഴുന്നള്ളൂ, അതിനാലെ വന്നിടൂ അരികിൽ നീ ചേർന്നിടൂ, അരികിൽ നീ ചേർന്നിടൂ. കരഞ്ഞുകൊണ്ട് മാതാവ് മകനെ വിളിച്ചു, മോനെ ബാപ്പയില്ലാത്ത വേദനയിലാണ് നീ വീട് വിട്ട് ഇറങ്ങിയതെന്നറിയാം, എന്നാൽ ബാപ്പയോടുള്ളതുപോലെ ഉമ്മയോടും എന്റെ കുട്ടിക്ക് ചില ബാധ്യതകളില്ലേ, ഉമ്മാന്റെ കൽബിന്റെ വേദന മാറ്റാൻ നീ വരില്ലേ. ഉമ്മ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ മാതാപിതാക്കൾ അംഗീകരിക്കുന്ന മോൻ ഉമ്മയുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആറുമാസം
മാതാവിനോടൊത്ത് സുഖമായി ജീവിച്ചു. ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്റെ ഭർത്താവിന്റെ വിരഹവേദന മറക്കാൻ തുടങ്ങി ബാഹൂറിന്റെ പ്രിയപ്പെട്ട ഭാര്യ. പക്ഷെ ആറു മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായത് മറ്റൊരു സംഭവമാണ്. ആറു മാസം കഴിഞ്ഞപ്പോ ലഖുമാറിന്റെ പ്രിയപ്പെട്ട ഉമ്മയും മരിച്ചുപോയി. ഉമ്മയും മരിച്ചു. ഇപ്പൊ തീർത്തും അനാഥനാണ് ലഖുമാൻ. ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞ പരമമായ ചില സത്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അത്യുന്നതങ്ങളിലേക്ക് എത്തിയവർ, അത്യുന്നതങ്ങളിലേക്ക് എത്തിയ മഹാന്മാരായ മനുഷ്യന്മാർ ചെറുപ്പത്തിലെ യത്തീമുകളായിട്ടാണ് ജീവിച്ചത് എന്നതാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് തീർത്തും യത്തീമായിട്ട് ജീവിച്ചവരായിരുന്നു പലരും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം. ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പരിശോധിക്കപ്പെട്ടാൽ ഒരുപാട് മഹാരഥന്മാരുടെ ജീവിതം അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചു വെച്ചത്. ഇവിടെ ഇപ്പൊ ലഖുമാനിന് ഉമ്മയുള്ള പോയില്ല, രണ്ടുപേരും നഷ്ടപ്പെട്ടപ്പോ ലഖുമാൻ വീണ്ടും ആ വീട്ടിൽ മാതാപിതാക്കളുടെ ഓർമ്മയുമായി കഴിഞ്ഞുകൂടി. പക്ഷേ സ്വസ്ഥത കിട്ടുന്നില്ല, എപ്പോ നോക്കിയാലും ഉമ്മാന്റെ ഉപ്പാന്റെ ഓർമ്മ തന്നെ. അതുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി വീണ്ടും ലോബയുടെ മണൽപ്പരപ്പിൽ ഒരൊഴിഞ്ഞ ഭാഗത്ത് അള്ളാഹുവൻ ഇബാദത്ത് ചെയ്ത് ദിവസങ്ങളോളം കടിച്ചുകൂട്ടി. പകൽ മുഴുവൻ നോമ്പ് നോക്കി, രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത് ദിവസങ്ങൾ കൊടിഞ്ഞു വീണു. അങ്ങനെ ഒരു സൂര്യന്റെ ചോട്ടിൽ കിടക്കുന്ന ലഖുമാനിന്റെ അടുക്കലേക്ക് ഒരിക്കൽ വയോധികനായ ഒരു മനുഷ്യൻ നടന്നു വന്നു. വളരെ ദീർഘമുള്ള സുജൂദാണ് ലഖുമാൻ നടത്തുന്നത്. ആ സുജൂദ് ചെയ്യുന്ന ലഖുമാന്റെ അടുക്കല് ബാക്കൽ അങ്ങനെ തന്നെ മൂപ്പര് സുജൂദ് കഴിഞ്ഞവരെ നിന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് സുജൂദ് നിർത്തി തിരിഞ്ഞു നോക്കുമ്പോ ഒരു വയോധികനായ മനുഷ്യൻ തന്റെ കൂടെ നിൽക്കുകയാണ്. ലഖുമാൻ ചാടി എഴുന്നേറ്റ് ഉമ്മരെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. അപ്പോ ആ മകനെ ചേർത്ത് പിടിച്ചു ആ വയോധികനായ മനുഷ്യൻ. അയാൾ മറ്റാരുമല്ല, കാട്ടിൽ നിന്ന് വേദഗ്രന്ഥവും വൈദ്യശാസ്ത്രവും പഠിപ്പിച്ച മഹാനായ സൂഫി വര്യനായ ഉസ്താദായിരുന്നു. ഉസ്താദ് മകനെ അരികത്ത് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ലഖുമാനെ, ലോബയുടെ മണൽപ്പരപ്പിൽ ഒരുപാട് ഓർമ്മകളുമായി കഴിഞ്ഞുകൂടേണ്ട ആളല്ല നീ, മറിച്ച് നിനക്ക് വലിയൊരു ഭാവി ജീവിതമുണ്ട്. നീ ലോക ജനതക്കെ മാതൃകയായി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. നിനക്ക് ഈ നാട് പറ്റില്ല, ഈ നാട് നല്ലതല്ല നിനക്ക്. നീ പോകേണ്ടത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അവിടെ മഹാനായ ദാവൂദ് നബിയുണ്ട് അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബിയുടെ ശിഷ്യനാകണം നീ, ദാവൂദ് നബിയിൽ നിന്ന് ഇൽമു പഠിക്കണം. എന്നിട്ട് ലോകമേ തറപാട്, ഈ ലോകത്തിന്റെ മുമ്പിൽ അനിർവചനീയമായ ഒരു ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ പറഞ്ഞു, ഇല്ല ഉസ്താദേ, ഉമ്മയും പോയി, എനിക്ക് ഉപ്പയും പോയി, ഇനി ആരുമില്ല, ഞാൻ ഇനിവിടെ പോണില്ല. ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞോളാം, നിങ്ങളുടെ പാദസേവ ചെയ്ത് ജീവിച്ചോളാം, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് ഞാൻ ജീവിച്ചോളാം. അപ്പൊ പറഞ്ഞു, മോനെ, നീ എന്നെക്കാൾ വലിയ ആളാകേണ്ടാണ്, നീ എന്നെക്കാൾ വലിയവനാണ്. ചിലപ്പോൾ എന്റെ മരണം വരെ നിന്റെ കാൽ ചുവട്ടിലായിരിക്കും അള്ളാഹു സംവിധാനിക്കുക. അതുകൊണ്ട് നീ ഈ മണ്ണ് വിട്ട് പോയേ പറ്റൂ. എന്നെ ഓർക്കണ്ട, മാതാപിതാക്കളുടെ ആ അവസ്ഥ ഇപ്പൊ തൽക്കാലം നീ ഓർക്കണ്ട. ഈ നാട് വിട്ടുപോ, ബൈത്തുൽ മുഖദ്ദസാണ് ലക്ഷ്യം, തിരിഞ്ഞു നോക്കാനൊന്നും പാടില്ല, അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞു. തലയിൽ കെവിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, എന്നാൽ മോനെ ഒരു കാര്യം കൂടി നിന്നോട് പറയാം, ഭാവിയിൽ നീ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നീ ഒരു പെണ്ണ് കിട്ടും, നീ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ഒരു കല്യാണം കഴിക്കും, അതിൽ നിനക്കൊരു നല്ല കുട്ടിയും ഉണ്ടാവും, ആൺകുട്ടിയും ഉണ്ടാവും എന്നാണ്. ഇത് പറഞ്ഞപ്പോ ലഖുമാൻ എന്ന 9.5 വയസ്സ് പ്രായമുള്ള മോൻ പറഞ്ഞു, വേണ്ട ഉസ്താദ്, എനിക്ക് പെണ്ണ് വേണ്ടാറു, എന്നാ ശരിയാവില്ല, പെണ്ണ് കിട്ട് വേണ്ട. അറബേ, ഈ മക്കളോട് ചോദിച്ചു നോക്കിയാ മോനെ കെട്ടണ്ടേ, എന്താ ഇതിലും പറയാറിയോ, രണ്ടോ മൂന്നോ ആയിരിക്കും, ഒന്നോർപ്പിച്ചില്ലടാ, ആ ഉറപ്പിച്ചില്ല. അപ്പോ പെണ്ണ് കെട്ടുന്നില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ തീരുമാനമല്ലല്ലോ മനുഷ്യന്റെ തീരുമാനം, റബ്ബിന്റെ തീരുമാനം പോലെ നടക്കും, നീ പോയിക്കൊള്ളൂ എന്ന്. അങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലഖുമാനിലെ ലോബയുടെ മണൽപ്പരപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടു മഹാനായ ഒരു സൂഫിവര്യനായ ഗുരുവര്യൻ. അംബവനെ, ഞാൻ നിന്നിൽ ഹംദുലി പാടുകയാൽ ഏകനെ നിന്നിലേകിടുവാനിതോതുകയാ ഏകപഥീകൻ ഞാനിത യാത്ര തിരിക്കുകയാ കരുണ തരൂ കനിവരുളൂ കഴിവു തരൂ സുഖമരുളൂ അകവും പുറവും കാണും നീയല്ലാ അകവും പുറവും കാണും നീയല്ലാ അംബവനെ ഞാൻ നിന്നിൽ ഹന്തൊലി പാടുകയാ ിലടുക്കാൻ തേടുകയാ
മരുമണലും താണ്ടുകയായി മനസ്സിൽ ഈമാനേറുകയായി ഒരു ദിനം അങ്ങനെ അണയുകയായി ഒടുവിൽ അവിടമിലെത്തുകയായി മരുമണലും താണ്ടുകയായി മനസ്സിൽ ഈമാനേറുകയായി ഒരു ദിനം അങ്ങനെ അണയുകയായി ഒടുവിൽ അവിടമിലെത്തുകയായി പിതാവൂതെ കാണുകയായി ലുക്മാൻ എന്നു വിളിക്കുകയായി ഒടിയുടെ അതിശയമേറുകയായി നബി ഒരു കാര്യമുരക്കുകയായി അഹദവനിൽ ശുക്രോദുകയായി അഹദവനിൽ ഉസ്താദ് പറഞ്ഞു വിട്ടപ്പോ മറ്റൊന്നും പിന്നെ ആലോചിച്ചില്ല. ഉസ്താദ് പറഞ്ഞു വിടല്ലേ നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര. ദീർഘമായ ഒരു യാത്രക്കൊടുവിൽ ലുക്മാൻ വിശുദ്ധ ജെറൂസലേമിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിലെത്തി. ആ പള്ളിയുടെ മുന്നിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അടുത്തു പോയിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എവിടെ നിന്ന് വരുന്നു വെച്ചു. അപ്പൊ പറഞ്ഞ, കുറെ ദൂരെ നിന്ന് വരുന്നൊരു മോനാണ്, എനിക്ക് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. അത് പറഞ്ഞപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാ എന്റെ കൂടെ വന്നോളൂ പറഞ്ഞു. കൂട്ടിക്കൊണ്ടുപോയിട്ട് പള്ളിയുടെ ബാക്കിൽ കൊട്ടാര സദൃശമായ വലിയൊരു വീടുണ്ട്. ആ വീടിന്റെ അടുത്ത് വന്നു. വീടിന്റെ സ്റ്റെപ്പിലോട്ട് അങ്ങോട്ട് കയറി ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ലുക്മാൻ എന്നാണല്ലേ പേര്? ലുക്മാൻ എന്നാണല്ലേ പേര് എന്ന് ചോദിച്ചപ്പോ ലുക്മാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അങ്ങക്ക് എങ്ങനെയാണ് എന്റെ പേര് മനസ്സിലായത്? ഇത് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, മോനെ അള്ളാഹുവിന്റെ അപാരമായ കുദരത്തിൽ സംശയമുണ്ടോ? ഇല്ലാന്നോ. എങ്കിൽ ഞാനാണ് നീ ഉദ്ദേശിക്കുന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഞാനാണ് ദാവൂദ് നബി. എന്തിനാണ് എന്റെ കുട്ടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ഉസ്താദ് പറഞ്ഞു വിട്ടിട്ട് വന്നതാണ്. അങ്ങയുടെ ശിഷ്യനാകണം, അങ്ങയിൽ നിന്ന് എനിക്ക് ഇൽമ പഠിക്കണം. അപ്പൊ 9.5 വയസ്സ് പ്രായമുള്ള മോനെ നോക്കിക്കൊണ്ട് ദാവൂദ് നബി പറഞ്ഞു, എന്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞ കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലോ മോനെ. നീയാണെങ്കിൽ 9 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, കുറച്ച് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് നീ വാന്നോ ഇൻഷാല്ല. അപ്പൊ വാന്നോ. അപ്പൊ പറഞ്ഞു, നബിയെ എനിക്ക് പോകാനൊരു സ്ഥലമില്ല, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി, ഇൽമ പഠിപ്പിച്ച് ഉസ്താദാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എനിക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ എന്തായാലും നബിയുടെ ശിഷ്യനാക്കണം. അപ്പൊ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ എന്റെ ശിഷ്യനാക്കാൻ ഇവിടെ ചേർക്കുന്ന ഒരു ഇന്റർവ്യൂ നടത്തണം. ഒരു ഇന്റർവ്യൂ സാധാരണ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പോയാൽ ഭയങ്കര ഇന്റർവ്യൂ ആയിരിക്കും. ഇന്നത്തേക്കാന്ന് ബ്രസീല് പോകുന്നു. അപ്പൊ ദാവൂദ് നബി ഒരു ഇന്റർവ്യൂ നടത്താൻ, ദാവൂദ് നബിയുടെ ഇന്റർവ്യൂ എന്താണെന്നറിയോ? ലുക്മാൻ എന്ന 9.5 വയസ്സ് പ്രായമുള്ള കുട്ടിയോട് ചോദിച്ചു, എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, ഓർക്കുമ്പോൾ വല്ലാത്ത കൽബ് കുളിരണിയുന്ന എന്തെങ്കിലും ഒരു സംഭവം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയോ? അതാണ് ഇന്റർവ്യൂ. അത് പറഞ്ഞപ്പോ 9.5 വയസ്സ് പ്രായമുള്ള കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം, ആ യാ നബിയല്ലാ ഒരു സംഭവം ഉണ്ട് എന്ന്. എന്താന്ന് വെച്ചപ്പോ പറഞ്ഞു, എന്റെ ബാപ്പ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഒരു നാൾ എന്റെ ബാപ്പ ചൊല്ലി, വായൻ മോനെ ലുക്മാ, ഒരു ഹാജത്ത് വീട്ടിടാനാ അരുളാം ഞാൻ ഈ വിധവാ. ഒരു നാൾ എന്റെ ബാപ്പ ചൊല്ലി, വായൻ മോനെ ലുക്മാ, ഒരു ഹാജത്ത് വീട്ടിടാനാ അരുളാം ഞാൻ ഈ വിധമാ. ഓർക്കുമ്പോ കൽബിങ്ങനെ കുളിരണിയുന്ന സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നാണ് നബി പറഞ്ഞത്. ലുക്മാൻ ഓർത്തെടുത്തിട്ട് പറയുന്നുണ്ട്, നബിയെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മഹാന ഇമാം നബി റളിയല്ലാഹു അൻഹുമായിട്ട് സാമ്യമുള്ള ഒരു കഥയാണ്. മൂപ്പരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് സാമ്യമുള്ള ഒരു കഥയാണ്. അപ്പൊ പറയാണ്, ലുക്മാൻ പറയാണ്, എന്റെ ബാപ്പ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് വല്ലാതെ ദാഹവും ക്ഷീണമുണ്ട്, കുറച്ച് ആടിന്റെ പാല് വേണമെന്ന്. രാത്രി ഞാൻ ആടിന്റെ പാല് കറന്നെടുക്കാൻ ഒരു പാത്രമായിട്ട് പോയി, ആടിന്റെ പാലെടുത്ത് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ ഉപ്പ ഉറങ്ങിയിരുന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. എന്റെ ബാപ്പയെ വിളിച്ചുണർത്തൽ മോശമാണെന്ന് കണക്കൂട്ടിട്ട് ഞാൻ ഈ പാൽപാത്രം പിടിച്ചിട്ട് പന നോക്കിയിട്ട് ഇങ്ങനെ നിന്നു. ഇപ്പൊ എഴുന്നേൽക്കും, ഇപ്പൊ എഴുന്നേൽക്കും, കണ്ണു തുറക്കും എന്ന് കണക്കൂട്ട് ഇങ്ങനെ കാത്തു നിന്നു. പക്ഷെ എന്റെ ഉപ്പ് ഉണർന്നില്ല. ഞാൻ ആ പാത്രം ഒരു ഭാഗത്ത് വെക്കുക പോലും ചെയ്തില്ല. കാരണം ഉപ്പ് ഉണർന്ന ഉടനെ കൊടുക്കണം. അങ്ങനെ തന്നെ നിന്നു ഞാൻ.
പക്ഷെ എന്റെ ബാപ്പ ഉണർന്നത് പിറ്റേന്ന് പ്രഭാതത്തിലാണ്. പിറ്റേന്ന് രാവിലെ ഉണർന്നിട്ട് എന്റെ ബാപ്പ എന്റെ നിൽപ്പ് കണ്ടിട്ട് ചോദിച്ചു, മോനെ നീ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ നിൽക്കാണോ? അല്ല, ബാപ്പ കുടിക്കുകയറി. ബാപ്പ പുറത്ത് പോയി വായൊക്കെ കഴുകി തിരിച്ചു വന്ന് ആ പാലെടുത്തിട്ട് ചുണ്ടിലേക്ക് വെച്ചിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ തൊപ്പിയിട്ട് പറഞ്ഞു, മോനെ നീ ഇന്നലെ രാത്രി മുതൽ നിൽക്കണുണ്ടല്ലേ, നീ കറന്നു കൊണ്ടുവന്ന പാലിന് തൈരിന്റെ രുചി വന്നു പോയല്ലോ മോനെ. ഒരു ബാപ്പയെ ഉറങ്ങുന്നത് വെളിച്ചുണർത്തൽ മര്യാദ കേടാണ് എന്ന് കണക്കൂട്ടിട്ട് അങ്ങനെ തന്നെ ഉപ്പാന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്ന മോനെ, നിനക്ക് അള്ളാഹു ഒരു ആറാം ഇന്ദ്രിയം തരട്ടെ. എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് എന്നെ ബാപ്പ ദുആ ചെയ്തു, നിനക്ക് അള്ളാഹു ഒരു ആറാം ഇന്ദ്രിയം നൽകട്ടെ, ആറാം ഇന്ദ്രിയം നൽകട്ടെ. എന്താ ഈ ആറാം ഇന്ദ്രിയം? എന്താണ് ആറാം ഇന്ദ്രിയം? മലയാളികളായ നമ്മളെ ചെറുപ്പക്കാർ പറയും, പിന്നെ ഏതോ ചങ്ങായിന്റെ സിനിമയാണ് ആറാം ഇന്ദ്രിയം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. എന്താണ് ഈ ആറാം ഇന്ദ്രിയം? ആറാം ഇന്ദ്രിയം എന്ന് പറഞ്ഞാല് മനുഷ്യന് ചില അറിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ചില അറിവുകൾ ഏതൊക്കെയാണത്? കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്. ഈ ഒരു അഞ്ചറിവുകൾ മനുഷ്യൻ അള്ളാഹു നൽകിയ അറിവുകളാണ്. പിന്നെ കൊണ്ടറിവുണ്ട്, ചില ആൾ കൊണ്ടാലേ അറിയൂ, അത് വേറൊരറിവാണ്. പക്ഷേ ഈ അള്ളാഹു പ്രകൃതിപരമായി നൽകിയ അഞ്ചറിവുകളാണ് ഒരു മനുഷ്യനുള്ളത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അറിവുകളാണത്. കണ്ടാൽ ഒരു സാധനം അറിയാം, കണ്ടാൽ എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ കേട്ടാൽ അറിയാം, മണത്താൽ അറിയാം, രുചിച്ചാൽ അറിയാം. ഇങ്ങനെ അഞ്ചറിവുകൾ നമുക്കുണ്ട്. പക്ഷേ ആറാമത്തെ ഒരു അറിവിനാണ് ആറാം ഇന്ദ്രിയം എന്ന് അറിയാം. അത് നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. നേരെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ആറാം ഇന്ദ്രിയത്തിന്റെ വിവക്ഷ എന്താണെന്ന് വെച്ചാൽ അതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിക്കുന്ന ഒരു സംഭവത്തെ, അത്ഭുതകരമായ സംഭവത്തെ കറാമത്താണ്. അപ്പൊ നിനക്കൊരു ആറാം ഇന്ദ്രിയം അള്ളാഹു നൽകട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അത്യുന്നത പദവിയിലേക്ക് അള്ളാഹു നിന്നെ എത്തിക്കട്ടെ എന്നാണ് നിന്നെ പറഞ്ഞത്. പക്ഷെ ഈ ആറാം ഇന്ദ്രിയം എന്താ, അതിന്റെ അർത്ഥം പോലും അറിയില്ല. ആർക്കറിയില്ല? ചുക്കുമാൻ പറയാം, എനിക്കറിയില്ല ഉപ്പ എന്താ എനിക്ക് ദുആ ചെയ്തേ, ഒരു ആറാം ഇന്ദ്രിയം നൽകട്ടെ എന്ന് ഉപ്പ എനിക്ക് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും അത് ഓർക്കും, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ ഉപ്പ എന്റെ തലയ്ക്ക് വെച്ച് ദുആ ചെയ്തതാണ്, നിനക്ക് അള്ളാഹു ഒരു ആറാം ഇന്ദ്രിയം നൽകട്ടെ. സംഭവം അറിയില്ല, എന്നാലും ഒരു വല്ലാത്ത ഇത്. അറിയാത്തത് സംഭവിച്ചോണ്ട് നമ്മൾ കുറെ കാലം അറിയാത്ത ഒരു കാര്യം നമ്മൾ വിശ്വസിച്ച് നടന്നിട്ടുണ്ട്. എന്താ അത്? ആമി മൊയലും ഓട്ട മത്സരം നടത്തി. എല്ലാ ചെറിയ മക്കളടക്കം നമ്മൾ പണ്ടേ പഠിച്ചെടുക്കുക. അതെയത്, ആമയും മൊയലും ഓട്ട മത്സരം നടത്തി. മൊയൽ ഉറങ്ങിപ്പോയി, ആമ ജയിച്ചു. ഇതല്ലേ മോനെ പഠിച്ചത്? ആ പക്ഷെ തെറ്റാതെ നാളെ മുതൽ ടീച്ചർമാരോട് പറഞ്ഞു കൊടുക്കാം, നമ്മൾ പറഞ്ഞ ശരി, നിങ്ങൾ പറഞ്ഞ തെറ്റാന്ന്. എന്താ പറയണ്ട അറിയോ? ഇതെന്ന് സംഭവിച്ചെന്നറിയോ? ആമയും മൊയലും ഓട്ട മത്സരം നടത്തുമ്പോ ജഡ്ജി ഒരു അണ്ണാച്ചി ആയിരുന്നു. ജയിച്ചത് മൊയൽ തന്നെയാ, പക്ഷെ ഒരു ചങ്ങായി പോയിട്ട് അണ്ണാച്ചിയോട് ചോദിച്ച്, മൊയലല്ലേ ജയിച്ചത്? അപ്പൊ അണ്ണാച്ചി പറഞ്ഞു, ആമ ആമ എന്ന്. അതാണ് ഈ ആമ ജയിച്ചു എന്ന് വയ്യ പറഞ്ഞത്. ജയിച്ചത് മൊയൽ തന്നെയാ. ഇപ്പൊ തിരിഞ്ഞില്ല, എത്ര കാലായി ഉത്തരം കിട്ടാണ്ട് നടക്കുന്നു. ഇങ്ങനെയാണ് അറിയിച്ച. അപ്പൊ അറിയാത്തൊരു കാര്യമാണ്, അറിയില്ല ആറാം ഇന്ദ്രം എന്തെന്നറിയില്ല. പക്ഷെ എന്റെ കൽബിൽ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഉപ്പ എനിക്ക് ദുആ ചെയ്തതാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ആറാം ഇന്ദ്രിയം എന്താണെന്ന് അറിയുന്ന ആളാണല്ലോ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഉസ്താദും മാതാപിതാക്കളും ഒരുപോലെ തൃപ്തിപ്പെട്ട ഒരു കുട്ടിയാ നീ, നിന്നെ കൈവിടാൻ എനിക്ക് ഒക്കൂല. അതുകൊണ്ട് ഇന്നു മുതൽ ചില നിശ്ചയിക്കപ്പെട്ട കാലഘട്ടം വരെ, നിശ്ചയിക്കപ്പെട്ട ഒരു കാലം വരെ നീ എന്റെ ശിഷ്യനാകുന്നു. അതുകൊണ്ട് നീ സുലൈമാനെ വിളിച്ചിട്ടോ. ആരാ സുലൈമാൻ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ മകൻ, ലോക ചക്രവർത്തിയായ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയാണ്, ലുക്കുമാന്റെ അതേ പ്രായമാണ്. നീ സുലൈമാനെ വിളിച്ചിട്ടോ എന്ന് ദാവൂദ് നബി പറഞ്ഞു. നേരെ ബാക്ക് പോയിട്ട് ഇങ്ങനെ നോക്കി, ലുക്കുമാൻ നോക്കിട്ട് വിളിച്ചു, സുലൈമാനെ സുലൈമാൻ. സുലൈമാൻ ഓടി വന്നു കളിക്കുന്നിടത്തുനിന്ന്, എന്തേ നീ ആരാ? ഞാൻ ലുക്കുമാൻ. എന്തിനാ വിളിച്ചേ? നബി വിളിക്കുന്നു. ബാപ്പ വിളിക്കുന്നുണ്ടോ? ആ എന്നാ നമുക്ക് രണ്ടാക്കും പോകാം. രണ്ടാള് കയ്യും കയ്യും പിടിച്ചിട്ട് അങ്ങോട്ട് വരാൻ, രണ്ടു ഒരേ പ്രായവും. നേരെ വന്ന് ദാവൂദ് നബിയുടെ മുന്നിൽ നിന്നപ്പോ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടു കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. രണ്ടാൾ ഈ രണ്ട് കയ്യോടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, വലതുഭാഗത്ത് ലുക്മാനും ഇടത് ഭാഗത്ത് സുലൈമാനും നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടുപേരും ഇങ്ങനെ പിടിച്ചിട്ട് ഇടതുഭാഗത്ത് നിൽക്കുന്ന തന്റെ മകനിലേക്ക് നോക്കിക്കൊണ്ട് ദാവൂദ് നബി പറഞ്ഞു, മോനെ സുലൈമാനെ ഇത് ലുക്മാൻ, ഇന്ന് മുതൽ
നിന്റെ എല്ലാം, നിന്റെ പഠനം, നിന്റെ ഇബാദത്ത്, നിന്റെ കളി, നിന്റെ ചിരി, നിന്റെ ഭക്ഷണം, നിന്റെ ഉറക്ക്, എല്ലാം എല്ലാം ലുക്മാനിന്റെ കൂടെ ആവണം. കാരണം ഈ ലുക്മാനിൽ നിന്ന് നിനക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് പിൽക്കാലത്ത് പ്രവാചകനാകാൻ പോകുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിതാവ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ലുക്മാൻ ഒരുപാട് പാഠങ്ങൾ നീ പഠിക്കാനുണ്ട്, അതുകൊണ്ട് നിന്റെ എല്ലാം ഇനി ലുക്മാന്റെ കൂടെ ആവണം. രണ്ടാളെയും പറഞ്ഞു വിട്ടു. അങ്ങനെ ദാവൂദ് നബിയുടെ വീട്ടിന്റെ അകത്ത് സുലൈമാനും ലുക്മാനും, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ലുക്മാൻ, ഇപ്പൊ രണ്ടു പേരും ദാവൂദ് നബിയുടെ ശിഷ്യരായി വളരെ മനോഹരമായി പഠിച്ചു മുന്നേറുക. കുറച്ച് കൊല്ലം കണ്ട് കഴിഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇരുമ്പിന്റെ കമ്പി കൊണ്ട് വല നെയ്യുകയായിരുന്നു. ഇരുമ്പിനെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇരുമ്പിന്റെ കമ്പി കൊണ്ട് ഇങ്ങനെ വല നെയ്യുമ്പോ രണ്ട് പെണ്ണുങ്ങൾ വന്നു അവിടെ നബിയുടെ സഹസരി, ഒരു കറുത്ത പെണ്ണും ഒരു വെളുത്ത പെണ്ണും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേഡീസ്, രണ്ടും വന്നിങ്ങനെ നിന്നു. നബിയോ ചന്തേ, അപ്പൊ ഈ വെളുത്ത പെണ്ണ് കരയുന്നുണ്ട്, കറുത്ത പെണ്ണിന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. അവളിങ്ങനെ മുറുക്കി പിടിച്ചു, ഒസാമാര് ബേഗ് പിടിച്ചാലും മുറുക്കി പിടിച്ചു. അപ്പൊ നബിയോ ചന്ത പ്രശ്നം വെച്ചപ്പോ ഈ വെളുത്ത പെണ്ണ് പറഞ്ഞു, പൊന്നാര നബിയെ, അത് എന്റെ കുട്ടിയാണ്, ഓള് കട്ടതാന്ന് പറഞ്ഞു. പണ്ടൊക്കെ കുട്ടിയൊക്കെ ഡിവേണ്ട, അതുകൊണ്ടാണ്, ഇപ്പൊ ഇല്ലട്ടാ. ഇപ്പൊ പരിപാടി പോകുമ്പോ ഒന്നും ശരിക്കും നോക്കിയാ മതി, മൂന്നെണ്ണത്തിന് കിട്ടും. അപ്പൊ പിള്ളേർക്കൊന്നും പരിപാടി വേനില്ല. അപ്പൊ രണ്ടാഴ്ച മുമ്പ് ഞാൻ പരിപാടിക്ക് പോയ പള്ളിയിൽ ഒന്നിനും ഉറക്കിയില്ല, ആരുമില്ല. ഇനി ഉസ്താദ് ഇത് കൊണ്ടുപോയത്, ഉസ്താദ് ഇതുവരെ കൊടുത്തേക്കപ്പോ ചോറ്റു പാത്രം ഏതൊക്കെ പുറക്കെ കൊടുത്തേക്ക, ഇതുവരത്തെ അവസാന സംഘാടകരോ പുറക്ക് പോയ സംഘാടകരോ വിളിച്ചോണ്ട് വന്നിട്ട് നോക്കുമ്പോ ഏതോ രാജിക്കാന്റെ കുട്ടി. അവർക്ക് ഓർമ്മയില്ല ഇത് പള്ളിയിലെ അവിടെ തന്നെ പുറക്കാറുണ്ട്. ഇതൊന്നും ഓർമ്മയില്ലാണ്ടായി മോനെ, വേണം കഴിച്ച് പോയിക്കൊണ്ടിരുന്നു ഇരുതെടുത്തത്. അപ്പോ അള്ളാഹു നമ്മുടെ കുട്ടിയൊക്കെ ദീർഘായുസ് ആരോഗ്യ ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്നിട്ട് ഈ കറുത്ത പെണ്ണും വെളുത്ത പെണ്ണും വന്നിട്ട് വെളുത്ത പെണ്ണിന്റെ പരാതി എന്താണ്? അതെന്റെ കുട്ടിയാണ്, എന്റെ കുഞ്ഞിനെ കട്ടതാണ്, എനിക്ക് തരണം. അപ്പൊ നബി ചോദിച്ചു കറുത്ത പെണ്ണിനോട്, ആരാണ് ഈ കുട്ടി? ഓള് പറഞ്ഞു എന്റെ കുട്ടിയാ ഉറപ്പ്. അപ്പൊ നബി ചോദിച്ചു രണ്ടാളും കൂടി എങ്ങനെ ഒന്നിനെ പറ്റേ? അത് സ്വാഭാവികം ചോദിക്കൂലേ, കാരണം എന്താ, ഒന്നിനെ രണ്ടാളെങ്ങനെ പറയാ? രണ്ടിന് ഒരാൾ പോറു, അത് രണ്ടെന്നല്ല നൂറെണ്ണം പോറു, അത് കാര്യം കണക്കുന്നു. അപ്പോ ഈ പ്രശ്നം തീരുന്നില്ല എന്ന് കണ്ടപ്പോ നബി എന്ത് ചെയ്തു അറിയോ? രണ്ട് കുട്ടികളെയും വിളിച്ചു, മോനെ സുലൈമാൻ ലുക്മാൻ രണ്ടാളും വന്നു, അവരോടി വന്നു. ഈ പ്രശ്നം ഒന്ന് തീർക്കുന്നു, ഈ പ്രശ്നങ്ങളൊന്ന് തീർക്ക്. ദാവൂദ് നബി കമ്പിയോണ്ട് ഇങ്ങനെ വലയതേമ്പി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ പറയണത് ചെയ്യാൻ പോണു ഈ രണ്ട് കുട്ടികള്. ഈ പ്രശ്നം ഇങ്ങനെ തീർക്കുന്ന ജീവിതത്തിൽ എല്ലാ ഹിക്മത്തും പഠിപ്പിക്കുകയായിരുന്നു മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികൾ. പ്രശ്നങ്ങളെ, കാര്യ ഗൗരവങ്ങളെ എങ്ങനെ ഇവർ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയാൻ രണ്ടാളോടും പ്രശ്നം തീർക്കാൻ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഈ പെണ്ണിനോട് ചോദിച്ചു, ആരാ കുട്ടി? വെളുത്ത പെണ്ണ് പറഞ്ഞു എന്റെ കുട്ടിയാ, ഓള് കട്ടതാ. കറുത്തോളോട് ചാരതാടി കുട്ടി എന്റെ തന്നെയാണ്, ഓള് ബെർത്ത പറയാ. ഒരു പ്രശ്നവും തീരുന്നില്ല. അപ്പൊ ലുക്മാൻ പറഞ്ഞു, സുലൈമാൻ ഇതിങ്ങനെ തീരില്ല, നമുക്ക് തീർക്കാം. വാ ടേബിള് പിടിക്കുന്ന രണ്ടാളും കൂടി ടേബിള് പിടിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചു. ദാവൂദ് നബി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ എന്ന കുട്ടിയോട് ലുക്മാൻ പറഞ്ഞു, നീ പോയിട്ട് ഒരു കാര്യം ചെയ്യ്, അടുക്കളയിൽ നല്ല മൂർച്ചുള്ള കത്തി എടുത്തിട്ടാ. കത്തി എടുത്തോണ്ട് കറുത്ത പെണ്ണിനോട് പറഞ്ഞു, കുട്ടീനെ കൊണ്ടാ. ഓള് ചെന്തിന് ഇങ്ങനെ കൊണ്ടാ പരിപാടി ഉണ്ടായിരുന്നു കൊടുത്ത്. എന്നിട്ട് മേശപ്പുറത്ത് കടത്തി, മരത്തി കടത്തി. സുലൈമാൻ നബിയോട് പറഞ്ഞു, കയ്യും കാലം മുറുക്കി പിടിച്ചോളാണ്. കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട്, കയ്യും കാലം മുറുക്കി പിടിച്ച് ഇങ്ങനെ ശരിക്ക് അളന്ന് അളന്നപ്പോ ഒരു സ്ഥലം കിട്ടും. താഴ്ന്ന മേലോട്ടും മേലെയും താലോട്ടും കിട്ടിയ എന്നതിന് പറയാമോനെ ആര് പൊക്ക് ആകണ്ട പൊക്കല്ലേ? ആന്നെ അതങ്ങനെ ഉണ്ടാവും, അത് പല കോലത്തിലുള്ള പൊക്കുണ്ട്. എന്താ ചെറിയ കുട്ടികളെ പ്രസവിച്ചാട് കൊണ്ടിരുന്ന നിങ്ങള് നമ്മൾ ഞാൻ ഇസ്തരിപ്പെട്ടിയാന്ന് പറയും, ചാർജറിൽ ഉണ്ടാവും അതിന്. ആ കണ്ടിട്ടില്ലേ ചാർജർ? അത് ചാർജർ തന്നെട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട തമാശ പറഞ്ഞ ഒറിജിനൽ ചാർജർ. അത് നമുക്ക് ചാർജ് ചെയ്ത സാധനം. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മളെ നിർത്തിയില്ലേ ഇവിടച്ചോൻ? അവിടെ നിർത്തിയിട്ട് അവിടെ നിന്നെങ്ങാനും വായ തുറക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയിട്ടെങ്കിൽ നമ്മൾ ഉമ്മയൊന്നും ഒരൊറ്റ ഭക്ഷണം കഴിക്കൂല, ഉള്ളു കുത്തിന്ന് കംപ്ലീറ്റ് നമ്മൾ മാട്ടു. ബിരിയാണിയെല്ലാം നമ്മൾ വന്നു, അതിനുള്ള കക്കൂസ് ഉണ്ടാക്കും നമ്മള്. അതുകൊണ്ട് പടച്ചോ തീരുമാനിച്ച് തൽക്കാലം ഇവൻ വായി തുറക്കണ്ട. പക്ഷെ ഇവന് ഭക്ഷണം കൊടുക്കും വേണ്ടേ? നമുക്ക് ഭക്ഷണം തരും വേണ്ടേ? അതുകൊണ്ട് അള്ളാഹു ഈ പൊക്കിൽ കൊടിയെ ഉമ്മയുടെ അണ്ടവുമായി ഘടിപ്പിച്ചിട്ട് ഉമ്മ തിന്നുന്ന ഭക്ഷണത്തിന്റെ നല്ല പോഷകങ്ങളെ അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചത് ഈ പൊക്കിൽ വഴിയാണ്.
ഉമ്മയുമായുള്ള ബന്ധത്തെ അറുത്തു മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരടയാളം നമ്മുടെ നെഞ്ചിന്റെ ചോട്ടിൽ അല്ലാഹു ബാക്കി വെച്ച് തന്നിട്ടുണ്ട്. പൊക്ക് നോക്കുമ്പോ മനസ്സിലാക്കണം, ഉമ്മയെ ഒന്ന് തിരിച്ചറിയണം. നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തു വന്നിട്ടില്ല. നമ്മള് ഗർഭപാത്രത്തിന് പ്രസവിക്കാൻ സമയമായപ്പോ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട് പുറത്തു പോണോ. നമ്മൾ പറയലും പോകൂല പോകൂല. അല്ലാഹു എന്തൊരു സുഖാണ് ഇതിനോട് കൂടാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, തലവേദനയില്ല, പനിയില്ല, പണിയെടുക്കാൻ പോണ്ട, ഒന്നും ചിന്തിക്കണ്ട, അറങ്ങാണ്ട് കൂടാ, പള്ളിയിൽ വരെ പോണ്ട, ഒറ്റ നുപ്പയിലുള്ളില് ഉമ്മ അങ്ങനെ തിന്നു, നമ്മൾ അതിലുള്ളിൽ നിന്നു. എന്ത് സുഖമാണ്, ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇറങ്ങിപ്പോകൂല. അപ്പൊ അല്ലാഹു പറയുന്നുണ്ട് നീ ഇറങ്ങണം, നീ ഇറങ്ങിയിട്ട് വേണം മറ്റൊരാൾ എനിക്കത് സൃഷ്ടിക്കാൻ. എന്തുകൊണ്ട് ഇറങ്ങിപ്പോയിക്കോന്നറി. അപ്പൊ പറയും പടച്ചോനെ ഇത്ര സുഖമുള്ള സ്ഥലത്ത് ഞാൻ എങ്ങനെയാ റബ്ബെ ഇറങ്ങിപ്പോവുക. അന്നേരം അല്ലാഹു നമുക്ക് തരുന്നൊരു വാഗ്ദാനാണ്, എന്താണെന്നറിയോ, ഇതിനേക്കാൾ സുഖമുള്ള ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടു ചെന്നാക്കട്ടോ, ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്ത്, ഉമ്മയുടെ ഗർഭപാത്രത്തിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടാക്കാം. ഭയങ്കര സുഖാണ്, അവിടെ ഒരു രോഗമില്ല, ഒരു ചിന്തയും വേണ്ട, നിനക്ക് എന്തും ചെയ്യാം, നിനക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം, അത് സ്വർഗമാണ്, അവിടേക്ക് ഞാൻ നിന്നെ കൊണ്ടാക്കാം. പക്ഷെ അതിന് പോണ വഴിയില് കുറച്ചു കാലം നീ നിൽക്കണേ. അന്നപ്പോ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി, എന്നെ അനുസരിച്ചാ മതി, അങ്ങനെ അനുസരിച്ചാൽ നിന്നെ ഞാൻ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടു ചെന്നാക്കാമെന്ന് അല്ലാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. ഈ ഭൂമിയിലൂടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോ ഒരു നീണ്ട യാത്ര തന്നിത് വഴിയിലെ വിശ്രമ പുര മാത്രമാണ് ദുനിയാവ്. ഒരു നീണ്ട യാത്ര തൻ വഴിയിലെ വിശ്രമ പുര മാത്രമാണ് ദുനിയാവ്. ഒരുവൻ അല്ലാഹുവിൻ വിധിയാലെ മാനിതൻ ജന്മം കൊണ്ടുള്ളൊരു ദുനിയാവ്. ഒരുവൻ അല്ലാഹുവിൻ വിധിയാലെ മാനിതൻ ജന്മം കൊണ്ടുള്ളൊരു ദുനിയാവ്. ഒരു നീണ്ട യാത്ര തൻ വഴിയിലെ വിശ്രമ പുല മാത്രമാണ് ദുനിയാവ്. ഒരു നീണ്ട യാത്ര വഴിയിലെ വിശ്രമ മനോഹരമായി സ്വർഗലോ പുല മാത്രമാണ് സഞ്ചാരത്തിന്റെ ദുനിയാവ്. ഇതല്ലാഹു നമ്മോട് നൽകുന്ന വാഗ്ദാനമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തെക്കാൾ മനോഹരമായ ഒരു സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടുപോയി വിടാം. പക്ഷെ പോണ വഴി കുറച്ച് ദുർഘടമാണ്. ആ വഴിയിൽ കുറച്ചു കാലം നീ എന്നെ ഒന്നനുസരിച്ചാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിനേക്കാൾ സുഖമുള്ളൊരു സ്ഥലത്ത് നിന്നെ ഞാൻ കൊണ്ടു ചെന്നാക്കാമെന്ന് പറഞ്ഞപ്പോ മനസ്സറിഞ്ഞിട്ട് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട് ഗർഭപാത്രത്തിൽ നിന്ന് എന്നാ ഞാൻ പോയിക്കോളാം പടച്ചോനെ. പക്ഷേ ഇങ്ങനെ സുഖവും സംവിധാനമൊക്കെ ഉണ്ടാക്കിയ നിനക്ക് ഒന്ന് സുജൂദ് ചെയ്തിട്ട് പോയിക്കോളാം, സുജൂദ് ചെയ്തിട്ട് പോയിക്കോളാം. എന്നിട്ട് അള്ളാഹു പറഞ്ഞാൽ ചെയ്തോളൂ എന്നറി. അപ്പൊ നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രം സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കിടക്കണ നമ്മള് തിരിഞ്ഞിങ്ങനെ വരുന്നത്. പ്രസവിക്കണ പെണ്ണിന്റെ ഇതെടുത്ത് നോക്കിയാൽ, ചരിത്രം പഠിച്ചു നോക്കിയാൽ, കുട്ടിയുടെ തലയാണ് ആദ്യം പുറത്തേക്ക് വരിക. ശാസ്ത്രം പറയുന്നു അത് കൈയും കാലും കുടുങ്ങാണ്ടിക്കാനാണ്, അത് വേറൊരു പക്ഷാണ്. പക്ഷെ ഗർഭപാത്രത്തിൽ ഏകദേശം ഒരു അണ്ടിപ്പരിപ്പ് രൂപത്തിൽ കിടക്കുന്ന നമ്മളൊന്ന് കറങ്ങിയിട്ട് സുജൂദിന്റെ ഘട്ടത്തിലേക്ക്. അതുകൊണ്ടാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഏത് അമ്മയുടെ ഗർഭപാത്രത്തിലായാലും അള്ളാഹ് സുജൂദ് ചെയ്യുന്ന കോലത്തിലാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് പുറത്തെത്തിയപ്പോ നമ്മൾ തമ്മാടികളായി. അങ്ങനെ തന്നെ വന്ന സുജൂദ് കടന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരുപാട് മഹത്തുക്കൾ സുജൂദ് കടന്നിട്ടുണ്ടായി, ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ പോലത്തെ ആളെ എന്താ ചെയ്യാന്നറിയ, പെറ്റ ഉമ്മ പുറത്തേക്ക് ഇട്ട പാട് കൈയെല്ലാം ചുരുട്ടി പിടിച്ചിട്ട് തുടങ്ങി ഗുസ്തി തുടങ്ങി. വിടൂല അള്ളാ വിടുന്ന പരു പിന്നീടാ കോമേ നമ്മൾ നന്നാക. അതിനുള്ളിൽ നിന്ന് വാഗ്ദാനം എല്ലാം ലെവലാക്കി ഉറപ്പിച്ചിട്ട് പുറത്തെത്തിയില്ല, അപ്പൊ തന്നെ തുടങ്ങി നമ്മൾ തമ്മാടിത്തരും. അങ്ങനെ ഈ പൊക്കിൽ കൂടി അറുത്തു മാറ്റിയാലും അള്ളാഹു നമുക്ക് ഉമ്മയെ ഓർക്കാൻ അവശേഷിപ്പിച്ച ഒരു വലിയ അടയാളമാണ്. ഈ അടയാളത്തിന്റെ മേലെ കത്തിയാണ്ട് വെച്ചു, പൊക്കിൾ കൂടിന്റെ മേലെ കത്തി വെച്ചു ലുക്മാൻ. എന്നിട്ട് പറഞ്ഞു ഞാനിതിങ്ങനെ മുറിക്കാൻ പോവാണ്, ഞാനിതിങ്ങനെ മുറിക്കാൻ പോവാണ്, ഹലുവ മുറിക്കും പോലെ മുറിക്കും. കണ്ണൂർ മാർക്കറ്റിൽ ഒരു പരസ്യമുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ.
ഞാൻ ആ പൊട്ടത്തരം കണ്ടിട്ട് എപ്പോ ചിരിക്കലുണ്ട്. കാരണം കണ്ണൂരിൽ നിന്ന് ഉണ്ടാക്കുന്നവനെ കണ്ണൂരിലല്ലേ കോഴിക്കോടിനാൽ പോകും. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ മുറിക്കും, മുറിച്ച് രണ്ട് കഷ്ണാക്കാൻ പോവാണ്, തല വേണോ കാല് വേണോ എന്ന് നമുക്ക് ഞെറുക്കിട്ടിട്ട് തീരുമാനിക്കാറ്. കർത്താവുള്ള മുഖത്ത് വെച്ച് പോരെ വെച്ചു. ഓള് പറഞ്ഞു ഒരു കഷ്ണം തന്നെയാണ്. പെട്ടെന്ന് ആ വെളുത്ത പെണ്ണ് ഓടി വന്ന് കയ്യാണ്ട് പിടിച്ചു. വേണ്ട മോനെ, അതിനെ കൊല്ലണ്ട, അത് കറുത്ത പെണ്ണി, ഞാൻ എന്നെ കൊടുത്തേ, അവൾക്ക് കൊടുത്തേ, എന്റെതല്ല, നീ അവൾക്ക് കൊടുത്തേ. കത്തി അങ്ങട്ട് വലിച്ചു മാറ്റി കുഞ്ഞിനെടുത്തിട്ട് വെളുത്ത പെണ്ണിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ കുട്ടിയാണ്, ഇത് നിന്റെ മോനാണ്, കുഞ്ഞിന്റെ മരണം നീ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പെറ്റ ഉമ്മാക്കല്ലാണ്ട് ഒരു കുഞ്ഞിനോട് ഇത്ര സ്നേഹം ഉണ്ടാവൂല, അതുകൊണ്ട് നീ പിടിക്കെന്ന് പറഞ്ഞപ്പോഴാണ് ദാവൂദ് നബി അപ്പുറത്ത് നെയ്നിട്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തെ, വലഖദ് ആതൈനാ ലുഖ്മാന അൽഹിക്മത്ത അനിഷ്കുർലില്ലാ, അല്ലാഹുവിൽ നിന്ന് ലുഖ്മാന അൽഹിക്മത്ത അനിഷ്കുർലില്ലാ, അല്ലാഹുവിൽ നിന്ന് ഹിക്മത്ത് കിട്ടിയ സന്ദർഭം ദാവൂദിനെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മോനെ ലുഖ്മാൻ ഒരു നിശ്ചിത കാലയളവ് വരെ എന്റെ ശിഷ്യനാക്കാൻ ഞാൻ നിന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കാലയളവ് പൂർത്തിയാക്കി എന്റെ ലോകമേ തറവാട് ഇറങ്ങണം മണ്ണിലേക്ക്. ലുഖ്മാനെ നീ ഒന്നു കേൾക്ക്, പോണം നീ ദുനിയാവിൻ വിരിമാറിയിലേക്ക്, ദുരിതങ്ങളേറെയും കയ്യേറ്റെടുക്ക്, ദുഃഖത്തിൻ സാഗര നീന്തിക്കടക്ക്. നീയൊന്നു കേൾക്ക്, പോണം നീ ദുനിയാവിൻ വിരിമാറിയിലേക്ക്, ദുരിതങ്ങളേറെയും കയ്യേറ്റെടുക്ക്, ദുഃഖത്തിൻ സാഗരം നീന്തിക്കടക്ക്. ലുഖ്മാനിറങ്ങി നടക്കാൻ തുടങ്ങി, ഹിക്മത്തവർ മണ്ണിൽ കാട്ടാൻ തുടങ്ങി, ലൈലും നഹാറും കൊഴിഞ്ഞു തുടങ്ങി, കുതുബുസമാനായിട്ടവരും ഇളങ്ങി. ലുഖ്മാനിറങ്ങി നടക്കാൻ തുടങ്ങി, ഹിക്മത്തവർ മണ്ണിൽ കാട്ടാൻ തുടങ്ങി, ലൈലും നഹാറും കൊഴിഞ്ഞു തുടങ്ങി, കുതുബുസമാനായിട്ടവരും വിളങ്ങി. ഉന്നാര ലുഖ്മാനെ നീ ഒന്നു കേൾക്ക്, പോണം നീ ദുനിയാവിൻ വിരിമാറിലേക്ക്, ദുരിതങ്ങളേറെയും കയ്യേറ്റെടുക്ക്, ദുഃഖത്തിൻ സാഗരം നീന്തിക്കടക്ക്. ലോകമേ തറവാട് അല്ലെ, ലോകത്തിന്റെ വിരിമാറിലൂടെ സഞ്ചരിക്കുകയും അനുഭവങ്ങളെ പാഠമാക്കിയെടുക്കുകയും ഭാവി ജനതക്കത് മാതൃകയാക്കി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. നബി പറയാണ് മോനെ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, സദാ പിന്നിൽ ഇബിലീസ് ഉണ്ട്. ഇബിലീസിനെ തൊട്ട് അല്ലാഹുവിനോട് അഭയം തേടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊള്ളുക. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് ചോദിച്ചു, വാപ്പ ലുഖ്മാൻ ഇവിടെ നിന്ന് പോയാൽ ഞാൻ എങ്ങനെയാണ് ഒറ്റക്ക് ജീവിക്കുക? അപ്പൊ മോനെ ചേർത്ത് വിളിച്ച ദാവൂദ് നബി പറഞ്ഞു, മോനെ കൂടിച്ചേർന്നവരൊക്കെ വേർപിരിയും, ഒരാളും ഒരിക്കലും ഒന്നിച്ചുണ്ടാവില്ല. കൂടിച്ചേർന്നവർ വഴിപിരിയും, വേർപിരിഞ്ഞ് ഒറ്റക്കൊറ്റക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു കാലം വരാനുണ്ട്, അതും ഒരു പരിശീലനമാണ്. അതുകൊണ്ട് തൽക്കാലം ലുഖ്മാനെ, ലുഖ്മാനിന്റെ വഴി നിനക്ക് നിന്റെ വഴി. ലുഖ്മാൻ ഇറങ്ങി നടന്നു. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാപ്രവാചകന്റെ പൊരുത്തവും വാങ്ങി വീണ്ടും മണ്ണിലൂടെ മുന്നോട്ട് വർഷങ്ങൾ അലഞ്ഞ നടത്തം. ഏകനായ റബ്ബിനെ ധ്യാനിച്ചുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ഈ സന്ദർഭത്തോടുകൂടി ലുഖ്മാൻ ലുഖ്മാനുൽ ഹക്കീം അബാൻ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സഞ്ചാരപാതയിലാണ്, നീണ്ട സഞ്ചാരം. 25-ാമത്തെ വയസ്സെത്തി. 25-ാമത്തെ വയസ്സിൽ ഒരു അങ്ങാടിയിലൂടെ നടന്നു പോകുകയായിരുന്നു ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ കാണുന്ന ഒരു കാഴ്ച, ജനങ്ങൾ നാല് ഭാഗത്തും ഓടുന്നു. കുറെ ആൾ അങ്ങോട്ട് ഓടുന്നു, കുറെ ആൾ ഇങ്ങോട്ട് ഓടുന്നു, കുറെ ആൾ ബാക്കോട്ട് ഓടുന്നു, കുറെ ആൾ മുന്നോട്ട് ഓടുന്നു, കുറെ ആൾ മേലോട്ട്. ഓടാൻ കഴിയോണ്ടതുകൊണ്ട് ഓടിയിട്ടില്ല. നാല് ഭാഗത്ത് ജനങ്ങൾ ഓടാണ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി ചോദിച്ചു, എന്താ ഓടുന്നത്, എന്താ പ്രശ്നം? ഒരാൾ ഒരൊന്നും പറയണില്ല, ഓടടാ ഓട്ടം. അപ്പൊ ഒരു വയസ്സായ ഒപ്പാപ്പ അങ്ങനെ കൊടുകൊടു കൊടുകൂടായിട്ട് വരുന്നു. ഉപ്പാപ്പനെ പിടിച്ചു വെച്ച്, ഉപ്പാപ്പോ ഞാൻ വന്നെ, എന്തിനാ ഇങ്ങനെ ഓടുന്നത്, നീ വിടടാ. ഉപ്പാപ്പ എന്തിനാ ഓടുന്നു, വിടുമോനെ? അല്ല എന്തിനാ ഓടുന്നു, പറഞ്ഞാലേ വിടൂ. ആ എന്നാൽ അവിടെ അടി, അവിടെ അടി, എന്നിട്ട് രണ്ടെണ്ണം കിട്ടി, ഓടാന്നു.
ഉപ്പാപ്പ അത് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഉപ്പാപ്പനെ അങ്ങോട്ട് വിട്ട് വിട്ടടിച്ച് കുമാരനാക്കി പറഞ്ഞ എന്താണ് അങ്ങോട്ട് പോയി അടി നടക്കുന്നിടത്തേക്ക് അവിടെ എത്തുമ്പോ എന്താ കഥ എന്നറിയോ യുദ്ധകോതി പേരുത്തേ അവരന്ന് തമ്മിൽ അടി പിടിത്തേ സമുദായ വർഗീയ വർണ്ണത്തിന്റെ ദ്വേഷത്താലന്ന് കൊല്ലും കൊല പിടിത്തേ യുദ്ധകോതി പേരുത്തേ അവരന്ന് തമ്മിലടി പിടിത്തേ സമുദായ വർഗീയ വർണ്ണത്തിന്റെ ദ്വേഷത്താലന്ന് കൊല്ലും കൊല പിടിത്തേ വെട്ടി പരസ്പര ബന്ധങ്ങൾ കൊത്തി മുറിച്ചിടുമേ കൈകാലുകൾ അറ്റത വീണു പിടഞ്ഞിട്ടവരെന്ന് കൂട്ടക്കരച്ചിലുമേ യുദ്ധക്കോതി പേരുത്തേ അവരെന്ന് തമ്മിലടി പിടിത്തേ സമുദായ വർഗീയ വർണ്ണത്തിൻ വിദ്വേഷത്താലെന്ന് കൊല്ലും കൊല വിളിത്തേ അവിടെ എത്തുമ്പോ കാണുന്ന കാഴ്ച വർഗീയ സംഘടന നടക്കാം രണ്ട് സമുദായങ്ങൾ പരസ്പരം അടിച്ചു മരിക്കുകയാണ് അടി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ അല്ല നമ്മളെ പോലെ തോണ്ടിയിട്ട് വീട്ടിലൊന്നല്ല കയ്യും കാലൊക്കെ മുറിഞ്ഞു കിടക്കുന്നു കൈ മുറിഞ്ഞവൻ അപ്പുറത്ത് കാല് മുറിഞ്ഞവൻ ഇപ്പുറത്ത് മൂക്ക് മുറിഞ്ഞവൻ വേറെ തല മുറിഞ്ഞവൻ മറ്റേ ഭാഗത്ത് യക്കുമാർദി അള്ളാഹുവിന്റെ പറഞ്ഞു പോയി പടച്ചോനെ എല്ലാം നിന്റെ സൃഷ്ടികളല്ലേ എല്ലാത്തിനെയും നീയല്ലേ സൃഷ്ടിച്ചത് ഒരുവനല്ലേ സൃഷ്ടാവ് ഒരു സൃഷ്ടാവിന്റെ അടിമകളിൽ ഇവരൊക്കെ ഇവരെന്തിനങ്ങൾ തമ്മിൽ അടിക്കുന്നത് നരകയാതിനെ ചോദ്യം കരിയാണ് ഇങ്ങനെ കയ്യെല്ലാം മുറിഞ്ഞിട്ട് ഇവരെ രക്ഷപ്പെടുത്താൻ യക്കുമാർദി അള്ളാഹുവിനെ തീരുമാനിച്ചു